ഇനി ഇപ്പൊ ഞാൻ ഇത് ചേട്ടന്റെ പടം 10 വർഷത്തിന് ശേഷം ചേട്ടൻ വിളിച്ചു, ഇന്ന് സിനിമയുണ്ടെന്ന് പറഞ്ഞു, നീ ഇന്ന് തടി കുറക്കണം എന്ന് പറഞ്ഞു. എനിക്ക് വേറെ ആരോട് എനിക്ക് നോ പറയാം, പറ്റില്ല വേണം വെച്ചാൽ മതി എന്ന് പറയാം. അത് ഞാൻ ചേട്ടനോടും പറഞ്ഞു, ഓക്കെ എനിക്ക് പറ്റൂല, ഒരു പോയിന്റ് എത്തിയപ്പോ പറഞ്ഞു. അപ്പൊ എനിക്ക് അങ്ങനെ പെട്ടെന്ന്, കാരണം ഞാൻ ഒരു പെട്ടെന്ന് കുറച്ചതാ, ഓക്കെ അപ്പൊ ഭയങ്കര അൺഹെൽത്തി ആണ് ആക്ച്വലി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ച്, ഞാൻ പുള്ളിനോട് വിളിച്ച് പറയാൻ ചെയ്തത് ആക്ച്വലി. അജു ഒരു ഇന്റർവ്യൂ പറഞ്ഞു പുള്ളി ചേട്ടൻ വിളിച്ചിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട്, അങ്ങനെ ഒന്നുമല്ല. പുള്ളിനെ വിളിച്ച് പറയുമ്പോൾ ഞാൻ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ എനിക്ക് പറ്റില്ല, വേറെ ആളെ നോക്കിക്കോ എന്ന് പറഞ്ഞ അനൗൺസ് ചെയ്തതിന് ശേഷം. എന്നുവെച്ചി അപ്പൊ അത്രയും എന്താ പറയണ്ടേ, ഷോർട്ട് ടൈമിൽ അങ്ങനെ ചെയ്യാൻ പറ്റുക എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അങ്ങനെ പറയരുത്. ആക്ച്വലി നമ്മള് ലിറ്ററലി ഒരു ഞങ്ങൾ തമ്മിൽ ഒരു ഫ്രിക്ഷൻ വന്നു ആ സമയത്ത് ഇതിന്റെ പേരിൽ. ഒന്നല്ല ഫോർ ഗുഡ് റീസൺ, തടി ഉറക്കണം സിനിമയ്ക്ക് വേണ്ടിയല്ലേ. പക്ഷെ ആ കറക്റ്റ് ആ സമയത്ത് എത്തിയപ്പോ ഒരു ഒരു 2 മാസത്തിനുള്ളിൽ 1.5 മാസത്തിനുള്ളിൽ ഞാൻ പെട്ടെന്ന് ഒരു എന്തോ അങ്ങനെ തോന്നി അങ്ങനെ ചെയ്തു വർക്ക്ഔട്ട് ചെയ്തു. ഫുഡ് ഒന്ന് കുറച്ച് നോക്കുമ്പോ അത് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ബോഡി റെസ്പോണ്ട് ചെയ്യണം നിർബന്ധമില്ല. ഓക്കെ അപ്പോ പിന്നെ എനിക്ക് കാലിൽ കുറച്ച് ഇഞ്ചുറി ഉണ്ടായിരുന്നു പടത്തിൽ ഫൈറ്റ് ചെയ്ത സമയത്ത്, ഈ കാലിലും പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മൾ പുറമേന്ന് കാണുന്ന പോലെയല്ല, നമ്മുടെ ഓരോ ആൾക്കാരെ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ ഡിഫറെന്റ്. അപ്പൊ നമ്മളിപ്പം ഫിറ്റായി ഒരാൾ ഇരുന്നതുകൊണ്ട് അയാൾ ഭയങ്കര ഹെൽത്തിയാന്ന് അർത്ഥമില്ല. അത് നല്ല തടിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ വണ്ണമുള്ള ആൾക്കാർ ഹെൽത്തി അല്ലാന്നുമില്ല. പിന്നെ ഓരോ ആൾക്കാർ ഇപ്പൊ പെട്ടെന്ന് കാണുന്നവരൊക്കെ ചോദിക്കും തടി കുറച്ചു തടി. അപ്പൊ എനിക്ക് ഓടാനും അല്ല നടക്കാനും തന്നെ കുറെ നേരം നടന്നു കഴിഞ്ഞാൽ എനിക്ക് മുട്ടുവേദനയും ഈ മുട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അപ്പം പറയുന്ന അത്ര എളുപ്പമല്ല നമ്മൾ ചെയ്തു തുടങ്ങുമ്പോ. ഇപ്പൊ ഇറ്റ്സ് ഫോർ ദ ഫിലിം നോ, സോ ഐ ആം ഹാപ്പി ദാറ്റ് എനിക്ക് എട്ടന സിനിമയ്ക്ക് കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല സന്തോഷം. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് വലിയ ഒരു ഇറ്റ്സ് എ ഗുഡ് ഫീലിംഗ് ബേസിക്കലി ഒരു അതുണ്ട്. ബിക്കോസ് നമ്മള് ഒരു സ്ഥലത്ത് പോകുമ്പോഴും അല്ലെങ്കിൽ ആ ഇത് കുറഞ്ഞല്ലോ ഏത് ഒരേ ദിവസം തന്നെയാണ് ഡാൻസ് പാർട്ടിയും ബുള്ളറ്റ് ഡയറീസും റിലീസ് ആവുന്നത്. മിക്കവാറും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ആൾക്കാരൊന്നില്ലെങ്കിൽ ഏതെങ്കിലും അല്ല വേണ്ട ആൾക്കാർ ഞെട്ടും മിക്കവാറും. എനിക്കിഷ്ടമാണ്, എനിക്ക് ഓൾറെഡി എന്താ പറയാ എന്നെ എന്താ പറയാ ഒരു പ്രത്യേക തരത്തിൽ കാണുന്നതുകൊണ്ട്. പക്ഷെ ഇതിന്റെ മുന്നേ കുറച്ച് മുന്നേ ഉള്ള ഒരു ലുക്ക് ഉണ്ട്, സാരിയെ കൊടുത്തിട്ട് ആ സമയത്ത് മറ്റേ വലിയ ബിന്ദി കിട്ടിയത്.